ഏവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. മുത്തൂറ്റ് ഫിൻകോ ലിമിറ്റഡിൻ്റെ ആപ്ലിക്കേഷനായ ഓൺലൈൻ ആപ്ലിക്കേഷനായ മുത്തൂറ്റ് ബ്ലൂ ആപ്പിനെ കുറിച്ച് പറയാൻ കഴിഞ്ഞാണ് ഈ വീഡിയോ ചെയ്യുന്നത്. മുത്തൂറ്റ് ബ്ലൂ ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓൺലൈൻ പേയ്മെൻറ്റും അതിൻ്റെ ട്രാൻസാക്ഷനൊക്കെ ഡീറ്റെയിൽ അറിയാൻ കിട്ടി ഉപയോഗിക്കുന്ന ആപ്പാണ് മുത്തൂറ്റ് ബ്ലൂ ആപ്പ്. പ്ലേ സ്റ്റോറിനകത്ത് മുത്തൂറ്റ് ബ്ലൂ ആപ്പ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സോഫ്റ്റ്വെയർ കിട്ടും. മുത്തൂറ്റ് ബ്ലൂ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുക. ഇങ്ങനൊരു വിൻഡോ ആയിരിക്കും ആദ്യം വരുന്നത്. പെർമിഷൻ ചോദിക്കുന്നതാണ്. കോൾ അലോ കൊടുക്കുക. ലൊക്കേഷൻ, ഈ ലൊക്കേഷൻ ചോദിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുത്തൂറ്റ് ഫിൻകോപ്പ് നമ്മുടെ ലൊക്കേഷൻ അടുത്ത് എവിടെ ഉണ്ടെന്ന് സെർച്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിനു വേണ്ടിയാണ് ലൊക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്പൺ ചെയ്യാൻ നേരത്ത് അലോ തന്നെ കൊടുക്കുക. ഇത് QR കോഡ് വഴി പേയ്മെൻറ്റ് ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്യാൻ കരുതിയാണ് പിക്ചർ ഡൗൺലോഡ് ചെയ്യുന്ന ചോദിച്ചിട്ടുള്ളത്. അലോ കൊടുക്കുക. അലോ കൊടുത്ത് ഓപ്പണായി വരുമ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്, ഫ്രഷ് ആയിട്ടുള്ള പേജ് ആയിരിക്കും വരുന്നത്. ഇതിനകത്ത് ആദ്യമായിട്ടൊരു ഷോർട്ട് കട്ടുണ്ട്. ക്വിക്ക് പേ ഈ പേ സൈഡിനകത്ത് ക്വിക്ക് പേ എന്ന പോലെ ഇതിനകത്തുള്ള ഓപ്ഷനാണ് കണ്ടിന്യൂസ് ഗസ്റ്റ് എന്നുള്ള ഓപ്ഷൻ. കണ്ടിന്യൂസ് ഗസ്റ്റ് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് മൊബൈൽ നമ്പറിൽ OTP വഴി പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിൻ്റെ ട്രാൻസാക്ഷൻ ഒന്നും ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഞാനിപ്പം കണ്ടിന്യൂസ് ഗസ്റ്റ് എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. ഇവിടെ ലോഗിൻ അല്ല, ലോഗ് ഔട്ടാണ്. ഇപ്പം ഞാൻ ആദ്യം കൊടുക്കാൻ പോകുന്ന ക്വിക്ക് പേ ക്ലിക്ക് ചെയ്യാണ്. അതിനകത്ത് ക്വിക്ക് പേ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. മൊബൈൽ നമ്പർ ഞാൻ കൊടുത്ത ശേഷം സെൻഡ് OTP കൊടുത്തു കഴിഞ്ഞാൽ OTP ചോദിക്കും. OTP ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ നമ്പരുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സ് പേയ്മെൻറ്റ് ചെയ്യാനുള്ള പേജാണ് വന്നിട്ടുള്ളത്. അതിനകത്തിപ്പോൾ എൻ്റെ പണയം വെച്ച റെസീപ്റ്റ് കയ്യിലുണ്ട് എങ്കിൽ അതിനകത്തൊരു QR കോഡുണ്ട്. ആ QR കോഡ് സ്കാൻ ചെയ്തും ചെയ്യാം, അല്ലാതെ നമുക്ക് പ്രോഡക്റ്റ് സെലക്ട് ചെയ്തും ചെയ്യാം. ഇപ്പോൾ പ്രോഡക്റ്റ് സെലക്ട് ചെയ്താണെങ്കിൽ പ്രോഡക്റ്റുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒരു മോഡലിനെ ഗോൾഡ് ലോൺ സെലക്ട് ചെയ്യുകയാണ്. ഗോൾഡ് ലോൺ അല്ല, ഇത് 2-wheeler ഞാൻ 2-wheeler ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ ഇങ്ങനൊരു പേജ് ആയിരിക്കും വരുന്നത്. ഫുൾ ഡീറ്റെയിൽ വരും. എത്ര രൂപ EMI ഇനി പെൻഡിങ് ഉണ്ട്, എത്ര രൂപ അടയ്ക്കാനുണ്ട്, ചാർജസ് എത്രയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽ വരും. ഇപ്പോൾ എല്ലാ ലോണുകളും, മിക്കവാറുള്ള ലോണുകളെല്ലാം നാച്ചാണ്, അതായത് ബാങ്ക് ട്രാൻസാക്ഷനാണ്, ചെക്ക് കളക്ഷനാണ്. ചെക്ക് കളക്ഷനായ ലോണുകളെല്ലാം ചെക്ക് കളക്ഷനായിട്ട് തന്നെ അടയ്ക്കുക. ഓൺലൈൻ പേയ്മെൻറ്റ് ചെയ്താലും ബൗൺസിങ് ചാർജ് വരാനുള്ള ചാൻസ് ഉണ്ട്. സപ്പോസ് നമുക്ക് 5-ാം തീയതി അടയ്ക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ 8-ാം തീയതി അടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ മാത്രം ബ്രാഞ്ചിൽ വരുന്നതിന് വരെ ഓൺലൈനായിട്ട് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഓൺലൈനായിട്ട് നമ്മുടെ ഗോൾഡ് ലോൺ അടയ്ക്കും, ഗോൾഡ് ലോണാണ് കൊടുക്കുന്നതെങ്കിൽ വരുന്ന വിൻഡോ ആണ് ഇങ്ങനൊരു വിൻഡോ. ഇത് UCC നമ്പരും കസ്റ്റമർ നെയിമും ബ്രാഞ്ച് ഡീറ്റെയിൽ മാത്രമേ വരുള്ളൂ. വ്യൂ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ മാത്രമാണ് ഫുൾ ഡീറ്റെയിൽ വരുന്നത്. എൻ്റെ ഒരു 24x7 ഓൺലൈൻ ഗോൾഡ് ലോണിൻ്റെ ഡീറ്റെയിലാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ എമൗണ്ട്, ഏത് ദിവസം വരെ ഇൻട്രസ്റ്റ് പേ ചെയ്ത്, എത്ര രൂപ ഇൻട്രസ്റ്റ് അടയ്ക്കാനുണ്ടെന്നുള്ള ഡീറ്റെയിലാണ്. ഇത് QR കോഡ് സ്കാൻ ചെയ്യാൻ വരുന്ന വിൻഡോ ആണ്. നമുക്ക് QR കോഡ് സ്കാൻ ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു വിൻഡോ വരും. QR കോഡ് അതിനകത്ത് നിൽക്കാൻ കണക്കിന് കൊണ്ടുവരിക. അപ്പം ഫുൾ ഡീറ്റെയിൽ, ആ ഒരു പണയത്തിൻ്റെ ഫുൾ ഡീറ്റെയിൽ അതിനകത്ത് വരും. നമ്മൾ വേറെ നമ്പരോ ലോൺ നമ്പരോ ഒന്നും അടിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഒരേ ഒരു കാര്യം, നമ്മൾ കൊടുത്തിരിക്കുന്ന പണയത്തിന് പണയം വയ്ക്കാൻ കൊടുത്തിരിക്കുന്ന നമ്പർ തന്നെ ആയിരിക്കണം ഇവിടെ OTP എടുക്കാനും കൊടുത്തിട്ടുണ്ടാവില്ല. QR കോഡ് കൊടുക്കുമ്പം വരുന്ന ഒരു പണയം, QR കോഡ് കൊടുക്കുമ്പം ഇതേപോലെ തന്നെ ഡീറ്റെയിൽ വരുന്നത്. ഇതിന് തൊട്ട് മുമ്പേ കാണിച്ച പോലെ ഈ ഡീറ്റെയിൽ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ വരും. ഇത് മെയിൻ പേജാണ്. നമുക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. പുതിയൊരു കസ്റ്റമറാണ് ഞാൻ. ഞാൻ ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തതേ ഉള്ളൂ. EPAY-ക്കകത്തും ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഫ്രഷ് കസ്റ്റമറാണെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈനപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. സൈനപ്പ് ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കും. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, നെയിം. ഈ മൊബൈൽ നമ്പർ മെയിനാണ്. മൊബൈൽ നമ്പർ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പർ വെച്ച് ഉള്ള ഡീറ്റെയിലാണ് സെർച്ച് ചെയ്യുന്നത്. അതായത് ഈ നമ്പറിലുള്ള നമ്പർ കൊടുത്തിട്ടുള്ള ലോൺ നമ്പറുകളായിരിക്കും മെയിനായിട്ട് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുക, യൂസർ ID പാസ്വേഡും പിന്നെ കൺഫേം പാസ്വേഡ്, 4-digit PIN. 4-digit PIN എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ആപ്പ് പെട്ടെന്ന് ഓപ്പൺ ചെയ്യാമെങ്കിൽ ഒരു 4-digit PIN ചോദിക്കും. അതാണ് ഈ ചോദിച്ചിട്ടുള്ളത്. ലോഗിൻ ഡീറ്റെയിൽ 4-digit PIN കൊടുത്ത് കൺഫേം ചെയ്ത് രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ രജിസ്റ്റർ ആയി കഴിഞ്ഞു. അപ്പോൾ നമുക്കൊരു യൂസർ ID പാസ്വേഡും കിട്ടും.
യൂസർ ഐ ഡിയും പാസ്വേഡും കിട്ടും. പാസ്വേഡ് മറന്നു പോകരുത്. യൂസർ ഐ ഡി സപ്പോസ് പാസ്വേഡ് മറന്നുപോയിക്കഴിഞ്ഞാൽ എടുക്കാൻ കരുതിയാണ് യൂസർ ഐ ഡി ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ നേരത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പരോ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയോ കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക. ഇമെയിൽ ഐ ഡിയും പാസ്വേഡും സൈൻ ലോഗിൻ കൊടുത്ത ശേഷം ലോഗിൻ കൊടുക്കുകയാണെങ്കിൽ ലോഗിൻ ആവും. ഇതേപോലെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. നമ്മുടെ കൊടുത്ത രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയും രജിസ്റ്റേർഡ് മൊബൈൽ നമ്പരും, ഇതിനകത്ത് ഒ ടി പി ചോദിക്കും. ആദ്യം വരുന്നത് മൊബൈൽ നമ്പറിലേക്കാണ്. മൊബൈൽ നമ്പറിലേക്കുള്ള ഒ ടി പി ടൈപ്പ് ചെയ്തതിന് ശേഷം അപ്പം ഡിവൈസ് രജിസ്റ്റർ ആവും. വീണ്ടും ഇതേ പേജ് തന്നെ വരും. ഇതേ പേജിൽ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യണം. നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പറും പാസ്വേഡും വെച്ച് വീണ്ടും ലോഗിൻ ചെയ്യുമ്പോൾ ഫോർ ഡിജിറ്റ് പിന്ന് ഒന്നും കൂടെ ചോദിക്കും. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുണ്ട് അതല്ല, അല്ലാതെ തന്നെ ഒന്നും കൂടെ ചോദിക്കും. അത് കൊടുത്ത് സെൻഡ് ഒ ടി പി കൊടുത്ത് രജിസ്റ്റർ ആകുമ്പോൾ എൻ്റെ പേരിലുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രൊഫൈലായി ഓപ്പൺ ആകും. എം പിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ലോഗിൻ ആവാം, അല്ലെങ്കിൽ പാസ്വേഡ് ക്ലിക്ക് ചെയ്തിട്ട് യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയും ലോഗിൻ ചെയ്യാം. പിന്നെ പുതുതായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന സോഫ്റ്റ്വെയർ ആയതുകൊണ്ടാകാം എം പിന്നെ ചില ഫോണുകളിൽ വർക്ക് ചെയ്യുന്നില്ല എങ്കിൽ പാസ്വേഡിൽ തന്നെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ റിമെമ്പർ മീ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിരുന്നു കഴിഞ്ഞാൽ യൂസർ ഐ ഡിയും പാസ്വേഡും അതേപോലെ കിടപ്പുണ്ടായിരിക്കും. നമ്മൾ ജസ്റ്റ് ലോഗിൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി, ലോഗിൻ ആയിക്കോളും. ഞാൻ ഇപ്പോൾ എം പിന്നെ കൊടുത്ത് ലോഗിൻ ചെയ്യാണ്. ലോഗിൻ ചെയ്യുമ്പം ഞാൻ ലോഗിൻ ചെയ്ത പേജ് നേരത്തെ വന്ന പോലെ വരും. ഇവിടെ ലോഗ് ഔട്ട് ഓപ്ഷനാണ് കിടപ്പുള്ളത്, മറ്റേതിനകത്ത് ലോഗിൻ ഓപ്ഷനാണ് കിടപ്പുള്ളത്. ഇതിനകത്ത് ഓരോ ഓപ്ഷനായിട്ട് നോക്കാം. ആദ്യം ഇ പേ കൊടുക്കുമ്പോൾ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഗോൾഡ് ലോൺ പേയ്മെൻ്റ് ഉണ്ട്, MSME അതായത് കടകൾക്കുള്ള ലോണിൻ്റെ പേയ്മെൻ്റ് ഉണ്ട്, ഓട്ടോ ലോൺ ടു വീലർ പേയ്മെൻ്റ് ഉണ്ട്, ചിട്ടി ഉണ്ട്, എക്സിം ഉണ്ട്. എക്സിം നമ്മുടെ ഗോൾഡ് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് എടുക്കുന്ന സ്കീമാണ് എക്സിം. അപ്പം ഓരോന്നായിട്ട് നോക്കാം. ഗോൾഡ് ലോണിനകത്താണെങ്കിൽ UCIC ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഈ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്ത UCIC വരും. അതിനകത്ത് ഏത് പ്രോഡക്റ്റാണോ കൊടുക്കേണ്ടത് അത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ UCIC ഓൾറെഡി വന്നിട്ടുണ്ട്, ഇത്രയും പ്രോഡക്റ്റുകൾ കൊടുക്കാൻ പറ്റും. ഞാൻ ഗോൾഡ് ലോൺ ക്ലിക്ക് ചെയ്യാണ്. ഗോൾഡ് ലോൺ ക്ലിക്ക് ചെയ്യാണ്. ഗോൾഡ് ലോൺ എൻ്റെ മൂന്ന് പണയമുണ്ട്. ഏതൊക്കെ ബ്രാഞ്ചിലായിരുന്നാലും ശരി എൻ്റെ ഈ മൊബൈൽ നമ്പറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള പണയങ്ങളെല്ലാം അതിനകത്ത് വരും. വ്യൂ ഡീറ്റെയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ കിട്ടുന്നതാണ്. ഇപ്പോൾ ഒരു പണയത്തിൻ്റെ ഡീറ്റെയിൽ ആണ്. 1,004 രൂപ ഇപ്പോൾ മൊത്തം ഉണ്ട്. പേയ്മെൻറ്റ് ഓപ്ഷനാണ്. പേയ്മെൻറ്റ് നേരത്തെ ഇ പേ പറഞ്ഞ പോലെ തന്നെ രണ്ട് പേയ്മെൻറ്റ് സംവിധാനമാണ്, പേടിഎമ്മും ടെക് പേയ്മെൻറ്റ്. ഇപ്പോൾ പേടിഎം വഴി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ട്രാൻസാക്ഷൻ ചാർജസ് ഇത്രയും രൂപ വരും. 2,000 വരെ ട്രാൻസാക്ഷൻ ചാർജസ് ഇല്ല, അതിന് മുകളിലോട്ടുള്ള ട്രാൻസാക്ഷൻ ചാർജസാണ് കാണിച്ചിട്ടുള്ളത്. ടെക് പേയ്മെൻറ്റിനകത്തുള്ള ട്രാൻസാക്ഷൻ ചാർജസും അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പേടിഎം പേയ്മെൻറ്റിനകത്ത് ഇത്രയും ഓപ്ഷൻ ഉണ്ട്. പേടിഎം പേയ്മെൻറ്റിൻ്റെ പ്രൊഫൈൽ ഇതാണ്. പേടിഎം നമുക്ക് മൊബൈൽ നമ്പർ വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം, ഡെബിറ്റ് കാർഡ് വെച്ച് പേയ്മെൻറ്റ് ചെയ്യാം. ഡെബിറ്റ് കാർഡ് നമ്പരും ഡീറ്റെയിലും കൊടുത്താൽ മതി. ഭീം UPI പേയ്മെൻ്റ് ഉണ്ട്, ഗൂഗിൾ പേ വഴിയുള്ള പേയ്മെൻറ്റാണ് ഭീം UPI. നെറ്റ് ബാങ്കിങ് പേയ്മെൻറ്റും ഉണ്ട്. ടെക് പ്രോസസ്സിനകത്തും ഇതേ സംവിധാനം തന്നെയാണ്, പക്ഷേ ഒരു പേജിനൊരു ചെറിയ ഡിഫറൻസ് ഉണ്ടെന്നേ ഉള്ളൂ. കാർഡ് ഓൺലൈൻ പേയ്മെൻറ്റ് ബാക്കിയുള്ള സംവിധാനം. പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഓപ്ഷനാണ് 24x7 SMS ഗോൾഡ് ലോൺ. ഇത് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് തന്നെ ഇപ്പോൾ എനിക്കൊരു പണം ഇരിപ്പുണ്ട് എങ്കിൽ അതിനകത്ത് എടുക്കാൻ പറ്റുന്ന മാക്സിമം എമൗണ്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. അതിന് ചെയ്യേണ്ടത് ബ്രാഞ്ചുമായിട്ട് നമ്മുടെ പാസ്ബുക്ക് ബാങ്ക് പാസ്ബുക്ക് ഒന്ന് ലിങ്ക് ചെയ്യണം, കാരണം ക്യാഷ് ബാങ്ക് പാസ്ബുക്കിലാണ് വരുന്നത്. ഇത് ഒരു ബ്രാഞ്ച് മാത്രമേ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ. ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാം, ആ ബ്രാഞ്ചിൽ ഇരിക്കുന്ന പണയങ്ങൾ നമുക്ക് ആ പണയങ്ങളിൽ നിന്ന് ക്യാഷ് എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24x7 ആണ്. എപ്പോൾ വേണോ നമുക്ക് ക്യാഷ് എടുക്കാം. ഒരു നിബന്ധന പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞായറാഴ്ചകളിലോ അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം, ഈ ഈവനിങ് 5 മണിക്ക് ശേഷം കാലത്ത് 7 മണി വരെ ആണെങ്കിലോ 50,000 രൂപയാണ് ലിമിറ്റ്. അല്ല വർക്കിംഗ് ടൈമിലാണെങ്കിൽ 2,00,000 രൂപ വരെ നമുക്ക് ഇതുവഴി എടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മളാ പണയം ബ്രാഞ്ചിൽ പറഞ്ഞ് ടാഗ് ചെയ്യുക എന്നൊരു ഓപ്ഷനുണ്ട്. ടാഗ് ചെയ്താൽ മാത്രമേ നമുക്ക് ക്യാഷ് എടുക്കാൻ പറ്റൂ. പിന്നെ വരുന്നത് നമ്മളിപ്പോൾ പണയം വയ്ക്കുന്ന സമയത്ത്
സ്കീമുകളുണ്ട്, പല സ്കീമുകളുമുണ്ട്. അപ്പം കുറഞ്ഞ എൽ ടി വി, ലോൺ ടു വാല്യൂ കുറഞ്ഞ സ്കീമിലാണ് വച്ചിട്ടുള്ളതെങ്കിൽ ആ സ്കീമിൽ എത്ര രൂപ വരെ മാക്സിമം കിട്ടുമോ ആ രൂപ വരെ കിട്ടുകയുള്ളൂ, അല്ലാതെ പണയത്തിൻ്റെ മാക്സിമം അമൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം ഞാൻ 24x7നകത്ത് ലോഗിൻ ചെയ്യുകയാണ്, ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽ വരും, ഞാൻ കൊടുത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട്, എൻ്റെ UCC നമ്പർ, എൻ്റെ പണയ നമ്പർ, എത്ര രൂപ ഞാൻ അതിനകത്ത് നിന്ന് എടുത്തിട്ടുള്ളത്, എൻ്റെ ബാലൻസ് എല്ലാം വരും. ഇതിനകത്തിപ്പം എനിക്ക് എമൗണ്ട് എടുക്കണമെങ്കിൽ ന്യൂ ഡിസ്ബേസ് റിക്വസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എനിക്കിപ്പം എലിജിബിൾ ആയിട്ടുള്ള ലോൺ അമൗണ്ട് 35,144, അത്രയും എമൗണ്ട് വരെ എനിക്ക് എടുക്കാൻ പറ്റും ഞാൻ വച്ചിരിക്കുന്ന സ്കീം അനുസരിച്ച്. എത്ര എമൗണ്ടാണ് വേണ്ടത് അതിവിടെ ടൈപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം റിക്വസ്റ്റ് നമ്പർ കൊടുക്കുക. റിക്വസ്റ്റ് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ടിലേക്ക് പോകും. ഇപ്പം എൻ്റെ 3 പണയമുണ്ട്, എൻ്റെ 3 പണയത്തിൽ നിന്നും എമൗണ്ട് വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ആ 3 പണയത്തിൻ്റെയും ഡീറ്റെയിൽ അറിയണമെങ്കിൽ പാരൻ ലോൺ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. ഓരോ പണയത്തിലും എത്ര രൂപ വെച്ച് എത്ര രൂപ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ടെന്നുള്ള ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. മാക്സിമം എലിജിബിൾ എമൗണ്ട് അത് വേറൊരു പണയത്തിൻ്റെയാണ്, ഫുൾ ഡീറ്റെയിൽ വന്നിട്ടുണ്ട്. നമ്മളിപ്പം ലോൺ എമൗണ്ട് കൊടുത്തതിന് ശേഷം പ്രൊസീഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു വിൻഡോ വരും, ഇതിനകത്ത് OTP വരും. എത്ര രൂപ, ഞാനിപ്പോൾ 1,000 രൂപ കൊടുത്തിട്ടാണ്, ലോൺ റിക്വസ്റ്റഡ് 1,000 ആണ്, 1,000 രൂപ കൊടുത്തിട്ടാണ് OTP ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഡിഡക്ഷൻ 12 രൂപ, കാരണം 12 രൂപ സർവീസ് ചാർജ് എടുക്കും, പിന്നെ നമ്മൾ വച്ചിട്ടുള്ള പണയങ്ങളിൽ എത്ര രൂപ പലിശയോ അതും കൂടെ കുറഞ്ഞിട്ടുള്ള എമൗണ്ട് മാത്രമേ നമ്മളെ അക്കൗണ്ടിൽ വരുള്ളൂ. അതിനുശേഷം OTP കൊടുക്കുക, ഐ അഗ്രി കൺഫേം കൊടുക്കുക. ഒരു 10-20 മിനിറ്റിനകം തന്നെ ക്യാഷ് ഇപ്പോൾ ക്രെഡിറ്റ് ആകുന്നുണ്ട്. ചില കംപ്ലയിൻറ്റ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഇതേപോലെ ക്യാഷ് ക്രെഡിറ്റ് ആയിട്ടില്ല, തൊട്ടടുത്ത ദിവസമേ വന്നിട്ടുള്ളൂ, അതെന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. കാരണം അക്കൗണ്ട് ട്രാൻസ്ഫർ ആണ്, അതുകൊണ്ട് നെറ്റ്വർക്ക് എറർ വന്നാലും ചിലപ്പം ക്യാഷ് ട്രാൻസ്ഫർ ആവാതിരിക്കാം. പക്ഷേ എൻ്റെ അറിവിൽ ഏറെക്കുറെ എല്ലാം ക്യാഷ് ട്രാൻസ്ഫർ ആയി പോകുന്നുണ്ട്. ഇനി അടുത്ത് വരുന്നത് എൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽ ആണ്. പ്രൊഫൈൽ ഡീറ്റെയിലിന് ഈ 3 വര ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഫുൾ ഡീറ്റെയിൽ, അതായത് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തിട്ടുള്ള എൻ്റെ പേജിൻ്റെ ഡീറ്റെയിൽ വരും. അതിനകത്ത് മൈ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രൊഫൈൽ ഡീറ്റെയിൽ ചേഞ്ച് ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ബാക്കിയുള്ള ഡീറ്റെയിൽ, പേരോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. അടുത്ത് അതർ ലോൺ കാൽക്കുലേറ്റർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്നത്തെ റേറ്റ് അനുസരിച്ച് ഒരു പണയം വയ്ക്കുകയാണെങ്കിൽ എനിക്ക് എത്ര രൂപ കിട്ടുമെന്നുള്ള ഡീറ്റെയിലാണ് ലോൺ കാൽക്കുലേറ്റർ വരുന്നത്. അതിപ്പം ഞാനിപ്പോൾ ജസ്റ്റ് ഒരു കാൽക്കുലേഷൻ കൊടുത്തപ്പം ഗോൾഡ് റേറ്റ് വന്നതാണ്, 2,751 രൂപ ഇന്ന് റേറ്റ് ഉണ്ടെന്നാണ്. പിന്നെ ഉള്ളത് വ്യൂ സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിനകത്തുണ്ട്. അതിനകത്ത് ഞാനിപ്പോൾ വച്ചിട്ടുള്ള പണയങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം വരും. ഇപ്പം നമ്മൾ അടച്ച ഡീറ്റെയിലും നമുക്ക് അതിനകത്ത് കിട്ടും. ഇപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഞാൻ വ്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഞാനത് ഓപ്പൺ ചെയ്ത ദിവസം ലോൺ റീപേയ്മെൻറ്റ് തിരിച്ച് എത്ര രൂപ അടച്ചു, ഇൻട്രസ്റ്റ് ഏതൊക്കെ ദിവസം ഞാൻ പേയ്മെൻറ്റ് ചെയ്തിട്ടുള്ളതെന്നുള്ള ഫുൾ ഡീറ്റെയിൽ നമുക്കതിനകത്ത് കിട്ടും സ്റ്റേറ്റ്മെൻറ്റ് പോലെ. പിന്നെ വരുന്നതാണ് പ്രൊഫൈൽ കഴിഞ്ഞു, ഇനി അടുത്ത് വരുന്നതാണ് ഹോൾമാർക്ക്ഡ് കോയിൻ ആൻഡ് ജുവലറി. ഹോൾമാർക്ക്ഡ് കോയിൻ ആൻഡ് ജുവലറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുത്തൂറ്റ് ഫിൻകോർപ്പ് ലിമിറ്റഡിൻ്റെ സഹോദര സ്ഥാപനമായ മുത്തൂറ്റ് എക്സിം എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ്സാണ്. എൻ്റെ പരസ്യാർത്ഥം വെച്ചിട്ടുള്ളതാണ്, അതിനകത്ത് 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. സ്വർണ്ണവർഷം, മുത്തൂറ്റ് സ്വർണ്ണവാരം, ഗോൾഡ് പോയിൻ്റ്. അതിൽ സ്വർണ്ണവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോൾഡ് ഇൻസ്റ്റാൾമെൻറ്റ്, ഇത് 3 സ്വർണ്ണവർഷം, ഈ 3 ഡിവൈൻസ് ഏതായാലും സ്വർണ്ണവർഷമായാലും ശരി, ഇതെല്ലാം ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഗോൾഡ് വാങ്ങുന്നത്, ഗോൾഡോ ഡയമണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വെള്ളിയോ, ഈ 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് വാങ്ങുന്ന സ്കീമുകളാണ് ഈ കൊടുത്തിട്ടുള്ളത്. ഗോൾഡ് പോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഗോൾഡ് തിരിച്ച് വിൽക്കാൻ കരുതി, വിൽക്കാനായിട്ടുള്ള പോയിൻ്റുകളുണ്ട്. നമുക്കിവിടെ കേരളത്തിലാകെ 1 പോയിൻ്റേ ഉള്ളൂ, കൊച്ചി. അതിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുള്ളതാണ് ഗോൾഡ് പോയിൻ്റ്. ഇപ്പോൾ സ്വർണ്ണവർഷമാണെങ്കിൽ സ്വർണ്ണവർഷം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഓർണമെൻറ്റ്സ് വരും, 54 മോഡൽ ഓർണമെൻറ്റ്സ് ഉണ്ട്. ആ 54 മോഡൽ ഓർണമെൻറ്റ്സിൽ എത്ര രൂപയാവും എന്നുള്ള ഡീറ്റെയിൽ കിട്ടും, പിന്നെ അടുത്തുള്ള ബ്രാഞ്ച് ഏതാണെന്നുള്ള ഡീറ്റെയിൽ കിട്ടും. ഇതുവഴി ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഇതുവരെ ആയിട്ടില്ല, നമുക്ക് ആ ഓർണമെൻറ്റ്സ് ഒന്ന് കാണാൻ പറ്റും റഫായിട്ട്. ഇത് സ്വർണ്ണവർഷം ഡയമണ്ടാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഡയമണ്ട് ഓർണമെൻറ്റ്സ് ഉണ്ട്. ഇതും നമുക്ക് ഇതേപോലെ ഓൺലൈനായിട്ടുള്ള ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ബുക്ക് ചെയ്യാൻ കഴിയും.
ബ്രാഞ്ചിൽ പോകേണ്ടി വരും. ഈ ഓർണമെൻ്റ് കാണിച്ച് ബ്രാഞ്ചിൽ പോകേണ്ടി വരും. അടുത്ത് വരുന്നത് വെള്ളിയാണ്, സിൽവർ ഓർണമെൻ്റ് ആണ്, സിൽവർ 100 ഗ്രാം ബാർ. അതിൻ്റെ റേറ്റ് നമുക്ക് ഒരു ആവറേജ് റേറ്റ് ഇതിനകത്തുനിന്ന് അറിയാൻ പറ്റും. കറക്റ്റ് റേറ്റിനാണെങ്കിൽ ബ്രാഞ്ചിൽ തന്നെ കോൺടാക്ട് ചെയ്യണം. ഇത് MBG ഞാൻ പറഞ്ഞതുപോലെ ഗോൾഡ് പോയിൻ്റാണ്. ഗോൾഡ് തിരിച്ച് മുത്തൂറ്റ് വാങ്ങുന്ന പോയിൻ്റുകളാണ്. ഇവിടെ ആകെ ഒരെണ്ണേ ഉള്ളൂ, ഇത്രയും ഗോൾഡ് പോയിൻ്റ്സ് ഉണ്ട്. അതിനകത്ത് ഇവിടെ ആകെ ഒരെണ്ണേ ഉള്ളൂ. കൊച്ചിൻ്റെ അഡ്രസ്സാണിത്. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റ് വീഡിയോസ് അറിയാനായി സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ കമൻസോ ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യുക.